പത്തനംതിട്ട കൈപ്പട്ടൂരിലേക്കാണ് പോകുന്നത്. അവിടെ സ്വകാര്യ ബസ്സും ടാങ്കർ ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആളപായം ഉണ്ടായിട്ടില്ല. അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശ്യാംകുമാർ അവിടെ തുടരുന്നുണ്ട്. ശ്യാംകുമാർ, വലിയ ശബ്ദത്തോടെ ഇത് മറിയുന്നത് കണ്ട് ആളുകൾ അവിടേക്ക് എത്തുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ വന്ന പ്രതികരണങ്ങളും അങ്ങനെയായിരുന്നു. ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായ ആരെങ്കിലും ഇപ്പോൾ അവിടെയുണ്ടോ? സുജയ, ഈ അപകടം കണ്ട സമീപത്തെ സ്കൂളിലെ അധ്യാപകൻ അജിത്ത് ഇപ്പോൾ ഇവിടെയുണ്ട്. അദ്ദേഹത്തോട് എനിക്ക് എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായത്? ഈ അപകടം എന്ന് പറഞ്ഞത് ആ ലോറി അവിടെ നിന്ന് ആ വളവ് കയറി വന്നപ്പോൾ ഈ ബസ് ഇടത്തു നിന്ന് കയറി അവിടെ, പക്ഷേ ബ്രേക്ക് ഡൗൺ ആയതാണ്. ബ്രേക്ക് ചവിട്ടിയപ്പോൾ ആ ലോറി കയറി അമിത വേഗതയിൽ കൊണ്ടുവച്ച് തള്ളി മറിച്ചിട്ടാണ്. ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസ് പക്ഷേ ആ ലോറി വരുന്നതുകൊണ്ട് സ്ലോ ചെയ്തിരുന്നു. ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടായിരുന്നു. ബസ്സിൽ അധികം ആൾക്കാരില്ലായിരുന്നു, കുറവായിരുന്നു. രണ്ടും കൂടി ഇടിച്ചു മറിയുകയായിരുന്നു. ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു. ആ കടയിൽ അടുത്ത റേഷൻ കടയിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ ആംബുലൻസിലൊക്കെയാണ്. അത് വന്ന് ഇടിച്ചപ്പോഴേ ഇത് മറിഞ്ഞു. ഇത് നിർത്തി സ്ലോ ആയിരുന്നു, ബസ് സ്ലോ ആയിരുന്നു. അപ്പം ആ വന്ന വളവിനെ സ്പീഡിൽ വന്ന് ഇടിച്ച മറിയുകയായിരുന്നു. ആ എപ്പോഴും മിക്കവാറും അപകടമാണ്. മിക്കവാറും ആക്സിഡൻ്റ് ഉണ്ട് അവിടെ. ഈ നേരത്തെ നമ്മളോട് സംസാരിച്ച പഞ്ചായത്ത് അംഗവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അതാണ്. അടൂർ കൈപ്പട്ടൂർ റോഡിൽ ഏറ്റവും വലിയ രണ്ട് വളവുകളുള്ളതിൽ ഒന്നാണ് ഈ വളവ്. അവിടെയാണ് ഈ അപകടം ഉണ്ടായതും. ആ വളവ് ഒരു അപകട വളവ് തന്നെയാണെന്ന് നാട്ടുകാർ പലതവണ പറയുന്നുണ്ട്. കാരണം ഇവിടെ പത്തനംതിട്ട ഭാഗത്ത് നിന്ന് അടൂരിലേക്ക് വരുന്ന വാഹനങ്ങൾ അമിത വേഗത്തിൽ വളയ്ക്കും. എതിരെ വരുന്ന വാഹനങ്ങളെ കാണാൻ പോലും സാധിക്കില്ല. അവിടെയാണെങ്കിൽ ഒരു റിഫ്ലക്ടറോ അങ്ങനെയുള്ള കണ്ണാടികളോ ഒന്നും, കോൺക്രീറ്റ് കണ്ണാടികളോ ഒന്നും വെച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ അപകട വളവ് കാണാൻ സാധിക്കത്തുമില്ല. അവിടെ നിന്നാണ് ഈ വാഹനങ്ങൾ വരുമ്പോൾ പരസ്പരം കാണാതെ കൂട്ടിയിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നതും. ഇന്ന് ആ നാട്ടുകാർ മുൻപ് പലതവണ മുന്നറിയിപ്പ് നൽകിയ പോലെ തന്നെ അപകടം ഉണ്ടായതും ഒരു സാഹചര്യം ഉണ്ടായത് ഈ വളവ് ഒരു വലിയ പിന്നെ എപ്പോഴും വേണ്ടില്ല വണ്ടി ഒരു ബ്രേക്കില്ലല്ലോ. ഇവിടെ വണ്ടി സ്ലോ ആയിട്ട് പോകാനുള്ള യാതൊരു ഇതുമില്ല. അവിടുന്ന് ആ ട്രെയിനിങ്ങോട്ട് കവർ ചെയ്ത് നല്ല സ്പീഡിൽ വന്ന് കാണണം. ആ എപ്പോഴും അപകടവും മറിയുന്ന ഒരു സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഈ അപകടം ഇങ്ങനെ ഒരു അപകട വളവ് ആണെന്നുള്ളത് മുമ്പൊക്കെ നാട്ടുകാർക്ക് ഇവിടെ പരാതിപ്പെട്ടിട്ടുണ്ട്. സ്കൂൾ സമയം ആയതുകൊണ്ട് വലിയ വൻ ദുരന്തം ഒഴിവായെന്ന് പറയാം. കാരണം സ്കൂൾ സമയം കഴിഞ്ഞാലും ഇവിടെ എല്ലാം വിദ്യാർത്ഥികൾ ഇവിടെ ബസ്സിറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്ന് പോകുന്നതാണ്. ഇത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും നേരത്തെ ഈ സ്ഥലത്ത് ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്. ശബരിമല സമയത്ത് അപകടം ഉണ്ടായിട്ടുണ്ട്. അത് ചെറിയൊരു ആക്സിഡന്റ് ആണ്. ഇതൊരു വലിയൊരു ആക്സിഡന്റ് ആയത് ഈ സമയത്താണ് ആക്സിഡന്റ് ആയത്. സ്വാഭാവികമായും നാട്ടുകാരുടെ പ്രതികരണമാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം, തൊട്ടടുത്തുള്ളത് ഗവൺമെൻറ് VHSS കൈപ്പട്ടൂരാണ്. നിരവധി കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള്. സ്കൂൾ സമയമായിരുന്നെങ്കിൽ നിരവധി കുട്ടികൾ ഈ ബസ് സ്റ്റോപ്പിൽ ഉൾപ്പെടെ, വളവിൻ്റെ ബസ് സ്റ്റോപ്പിൽ ഉൾപ്പെടെ ഉണ്ടാകേണ്ടതായിരുന്നു. അവരൊക്കെ ആ ഒരു സമയം അല്പം മാറിയതുകൊണ്ട് സ്കൂളിനുള്ളിലേക്ക് കടന്നുപോയി ആ കുട്ടികളെല്ലാം മാറി. അത് വലിയൊരു ദുരന്തം ഒഴിവാക്കിയെന്ന് തന്നെ പറയാം. അവിടെയാണ് ഈ കോൺക്രീറ്റ് മിശ്രിതവുമായി അടൂർ ഭാഗത്തു നിന്ന് പത്തനംതിട്ടയ്ക്ക് വന്ന ആ ലോറിയും പത്തനംതിട്ടയിൽ നിന്ന് അടൂരിലേക്ക് പോയ ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചത്. വലിയ വളവായതുകൊണ്ട് തന്നെ ഭാരം കയറ്റി വന്ന ആ ലോറി വളച്ച് എടുത്തതാണ്. ആ ഭാഗത്താണ് ബസ് വേഗത്തിലല്ലായിരുന്നു എന്ന് തന്നെ നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും ആ ഭാഗത്ത് തന്നെയാണ് ഈ സ്ഥലത്തേക്ക് ബസ്സും ലോറിയും ഇടിച്ച് കോർത്ത് രണ്ടും ഒരുമിച്ച് മറിയുകയായിരുന്നു. രണ്ടും ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് മറിഞ്ഞത്. ഫയർഫോഴ്സ് വാഹനമാണ് വീണ്ടും എത്തിയിരിക്കുന്നത്. ഈ ടാങ്കർ ലോറിയിൽ ഡീസൽ ചോർച്ച കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആ ഡീസൽ ചോർച്ച കണ്ടെത്തിയ ഭാഗത്തേക്ക് വെള്ളമടിച്ച് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഹനം എത്തിച്ചിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള സ്പാർക്ക് ഉണ്ടായാൽ അത് അപകട സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഡീസൽ ചോർച്ച ഉണ്ടായ ആ വാഹനത്തിൻ്റെ അടുത്തേക്ക് ഫയർ ടെൻഡർ എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് വെള്ളമടിച്ച് തണുപ്പിക്കാനുള്ള ശ്രമമാണ്. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് വരുമ്പോൾ ഒരു വലിയ വളവ്, ആ വളവിലാണ് ഈ അപകടം ഉണ്ടായത്. നാട്ടുകാർ നേരത്തെ പലതവണ മുന്നറിയിപ്പ് നൽകിയ ഒരു വളവ്. സ്വാഭാവികമായും ആളുകളുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാം. ചേട്ടാ, ഈ വളവ് നേരത്തെ ഇത് സ്ഥിര ഒരു അപകട വളവ് തന്നെയാണോ ഇങ്ങനെ ഉണ്ടാകുന്നത്? നേരത്തെ നിങ്ങൾ പറയുന്നത് അപകടമുള്ളൊരു വളവ് തന്നെയാണ്. പക്ഷേ എങ്കിലും ഇത് ഓവർ സ്പീഡാണെന്നുള്ളൊരു വാർത്തയാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ പുറയിൽ കിടക്കുന്ന വണ്ടി ഓവർ സ്പീഡാണെന്ന് കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ. നമ്മൾ കണ്ടവരല്ല, കേട്ട് കേൾവി മാത്രമാണ്. അതെ, ആ പക്ഷെ ശ്രദ്ധിച്ചു പോയാൽ ഇത്രയും വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ പ്രദേശത്ത്. വർഷം സ്കൂളിനടുത്തായതുകൊണ്ട് വർഷങ്ങൾ കൊണ്ട് ഈ ഒരു പരാതികൾ പല പ്രാവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയായിട്ട് ഒരു നല്ല നടപടി, ഈ വളവൊന്ന് നിർത്തി തരാനോ അതിനുള്ള കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. എന്തോ അതിന് വലിയ ഭാഗ്യം കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്നും ഇത്രയും പേര് രക്ഷപ്പെട്ടത്.
പക്ഷേ ഈ നാട്ടുകാരുടെ വാക്കുകളാണ് ആ വളവ് കൂടി നമുക്കൊന്ന് കാണാം. സ്വാഭാവികമായും രാജീവ് ആ വളവ് ആ വളവിൻ്റെ ഭാഗത്തേക്ക് നമുക്കൊന്ന് കാണാവുന്നതാണ്. ഇവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ഈ റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ആ വളവാണ് ആ കാണുന്നത്. ആ ഭാഗത്തേക്ക് നല്ല വളവാണ്. എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ആ വളവ്. ആ വളവിലാണ് ഇന്ന് ഈ അപകടമുണ്ടായത്. വാഹനങ്ങൾ വലിച്ചുകൊണ്ട് പോയ പാടുകൾ പോലും ടാർമാർക്ക് പോലും റോഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വളവിൽ ഇപ്പോഴും ആ ലോറികളൊക്കെ പോകുന്ന ഈ വണ്ടി പോകുന്ന ഭാഗത്ത് എതിർവശത്ത് നിന്ന് വരുന്ന ഒരു വാഹനങ്ങളും കാണാൻ സാധിക്കാതെ വേഗത്തിലാണെങ്കിൽ സ്വാഭാവികമായും ഇടിക്കുന്നൊരവസ്ഥയാണ് ഈ ഭാഗത്ത് ഉള്ളത്. അതുതന്നെയാണ് ഇന്ന് ഇവിടെ അപകടത്തിനിടയാക്കിയത്. ഫയർ ടെൻഡർ വന്നിരിക്കുന്നത് ഈ വാഹനങ്ങളിലേക്ക് വെള്ളമടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫയർ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഫയർ ഓഫീസറുടെ ഒരു പ്രതികരണം കൂടി നമുക്കിപ്പോൾ ലഭ്യമാകും. സ്വാഭാവികമായും വലിയ ഒരു അപകടമുണ്ടായി. അവിടെ മറ്റപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഏതായാലും ഫയർഫോഴ്സ് അതായത് നമ്മുടെ അറിവിൽ ഈ പ്രൈവറ്റ് ബസ് പത്തനംതിട്ടയിൽ നിന്ന് അടൂരോട്ടേക്ക് വരികയായിരുന്നു. അപ്പം അടൂർ ഭാഗത്ത് നിന്നും പത്തനംതിട്ടയിലേക്ക് വന്ന ഒരു കോൺക്രീറ്റ് മിക്സർ ടാങ്കർ ഇതാണ് ഈ പ്രൈവറ്റ് ബസ്സുമായിട്ട് കൂട്ടിയിടിച്ചത്. ഈ കൂട്ടിയിടിയിൽ ബസ് മറിഞ്ഞ് പോവുകയും രണ്ട് വാഹനങ്ങളും, അതായത് പ്രൈവറ്റ് ബസ്സും മറിഞ്ഞു ഈ ടാങ്കറും മറിഞ്ഞു വീഴാണ് ഉണ്ടായത്. ഈ പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്ന ആൾക്കാരെയും ഈ ടാങ്കിലെ ഡ്രൈവറെയും ഉടൻ തന്നെ സംഭവത്തിലെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ ഹോസ്പിറ്റലിലാണ് ഇവരെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 20 പേരുള്ളതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആരും പരിക്കുകൾ സീരിയസ് ആയിട്ട് നിലവിൽ അറിവില്ല. ഇത്തിരി ഈ ഡ്രൈവർ ഈ ടാങ്കിൻ്റെ ഡ്രൈവർക്കും നല്ല രീതിയിൽ പരിക്കുള്ളതാണ് അറിഞ്ഞത്. എന്നാലും സീരിയസ് അല്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ജില്ലാ ഫയർ ഓഫീസറുടെ വാക്കുകളാണ് കേട്ടത്. 20 പേരെയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിവരം ഔദ്യോഗികമായി തന്നെ ജില്ലാ ഫയർ ഓഫീസറുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുണ്ട്. നിലവിൽ ഈ ടാങ്കർ ലോറിയിൽ നിന്ന് ഡീസൽ ചോർച്ച ഉണ്ടെന്നുള്ള സംശയത്തെ തുടർന്നാണ് ഫോം ഉപയോഗിച്ച് ഫയർഫോഴ്സ് ആ വാഹനം ഒരു അപകടസാധ്യത ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഫോം ഉപയോഗിച്ച് വാഹനങ്ങൾ ടാങ്കർ ലോറി മറിഞ്ഞ കോൺക്രീറ്റ് മിശ്രിതം കയറ്റി വന്ന ടാങ്കർ ലോറിയിലേക്ക് ഫോം അടിക്കുകയാണ്. കാരണം ഈ ഡ്രൈവർക്കാണ് കൂടുതൽ പരിക്കേറ്റത്. ഈ മറിച്ചിലിൽ ആ ടാങ്കറിൻ്റെ ഡീസൽ ടാങ്കിന് ചോർച്ചയുണ്ടെന്നാണ് നേരത്തെ പറഞ്ഞത്. അതുകൊണ്ടാണ് അതിൽ ഫോം ഉപയോഗിച്ചുകൊണ്ട് ഒരു അപകടം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ബസ്സിൻ്റെ ഭാഗത്തേക്കും ആ ഫോം ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഒരു അപകടം ഒഴിവായി 20 ആളുകൾക്ക് പരിക്കുണ്ടായി. അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ മറ്റ് അപകടങ്ങൾ, അതായത് മനുഷ്യൻ ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. കാരണം ആരെങ്കിലും അശ്രദ്ധകരമായി ഇവിടെ വല്ല വസ്തുക്കളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും അതൊരു അപകടം ഉണ്ടാക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫോം ഉപയോഗിച്ചുകൊണ്ട് ഫയർഫോഴ്സ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ബസ്സിലും ടാങ്കർ ലോറിയിലേക്കും ഫോം അടിക്കുകയാണ്. അത് മറ്റൊരു തീപിടുത്തമോ സ്പാർക്കോ ഉണ്ടായാൽ മറ്റൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞത് പ്രകാരം 20 ആളുകളെയാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക്, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കും അടൂർ ആശുപത്രിയിലേക്കും കൊണ്ടുപോയിരിക്കുന്നത്. നാട്ടുകാർ പറഞ്ഞതിന് പ്രകാരം ആണെങ്കിൽ ഇത് ഒരു അപകട വളവാണ്. ആ അപകട വളവിലാണ് ഇപ്പോൾ ഇന്ന് ഈ അപകടം ഉണ്ടായത്. മറ്റൊരു വാക്ക്, ഈ കോൺക്രീറ്റ് മിശ്രിതം കയറ്റി വന്ന ലോറി അല്പം വേഗത്തിലായിരുന്നു. അത് വീശിയെടുത്തതാണ് ബസ്സിലിടിച്ചത്. ബസ് വേഗത്തിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അപകടത്തിൻ്റെ ദുരന്തത്തിൻ്റെ തീവ്രത കുറഞ്ഞത് എന്നുള്ളൊരു വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനം വളരെ പൂർണ്ണമായി നടത്തി. 20 ആളുകളെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയതായി വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും മറ്റ് നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ലോറിയും ബസ്സും ഈ വശത്ത് മറിഞ്ഞു കിടക്കുകയാണ്. വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. അതിവേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എല്ലാം ചേർന്ന് വളരെ വ്യക്തമായി തന്നെ നടത്തി ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ വാഹനങ്ങളിൽ നിന്നും മറ്റു അപകടങ്ങൾ ഉണ്ടാകാതി ഇടയാകാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വിവരങ്ങൾ തത്സമയം പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങളോടുകൂടി എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എസ് ശ്യാംകുമാറാണ്. പത്തനംതിട്ടയിലെ കൈപ്പട്ടൂർ എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. അവിടെ ഇപ്പോൾ പരുക്കേറ്റ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാഹനത്തിന് തീപിടിക്കാതിരിക്കുന്നതിനടക്കമുള്ള മുൻകരുതൽ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.